ഹേ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആൾക്കാർ നമ്മൾ ഏതൊരു പി സി അല്ലെങ്കിൽ ഏതൊരു ലാപ്ടോപ്പിൽ നമുക്കെങ്ങനെ നമ്മളുടെ സ്ക്രീനിൽ വാൾപേപ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് വാൾപേപ്പർ എങ്ങനെ ആക്കാം. സോ ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഒരു ചെറിയ ഇച്ചി നേരം കൊണ്ട് തന്നെ നമ്മളെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ പോവാണ്. സോ എന്തായാലും ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സംഭവം ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് ഗൈസ് നമ്മളുടെ പി സി ലാപ്ടോപ്പ് അതിൻ്റെ സ്ക്രീൻ ജസ്റ്റ് ഓണാക്കി വെക്കുക. അതിനുശേഷം സിമ്പിളായിട്ട് ഗൈസ് നമ്മളുടെ സ്ക്രീനിൽ ജസ്റ്റ് നമ്മളുടെ മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്, പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞ്. സോ സിമ്പിളായിട്ട് ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേഴ്സണലൈസ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഗൈസ് നമുക്ക് ഇവിടെ നമ്മളുടെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാര്യങ്ങൾ കിട്ടും. നമ്മൾ സെറ്റിംഗ്സ് ഫുള്ളി ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇവിടെ നിന്ന് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതായിരിക്കും. സോ സിമ്പിളായിട്ട് നമ്മൾ ആദ്യമേ തന്നെ സെലക്റ്റഡ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ്. സോ ഓൾറെഡി സെലക്റ്റഡ് ആണ്. സോ നമുക്ക് താഴെ കാണാവുന്ന പോലെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഏത് വേണ്ട രീതിയിൽ നമുക്ക് ചേഞ്ച് ആക്കാവുന്നതായിരിക്കും. സോ ദാ ഈ വാൾപേപ്പർ ഇടുമെങ്കിൽ ഈ വാൾപേപ്പർ ഇടാം. സോ നമുക്ക് ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഈ പി സി അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന വാൾപേപ്പേഴ്സ് എല്ലാം കാണിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഏതെങ്കിലും വാൾപേപ്പേഴ്സ് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ആ വാൾപേപ്പറിൻ്റെ ഫയലിനകത്തോട്ട് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് നോർമൽ സ്റ്റോക്ക് വാൾപേപ്പേഴ്സൊക്കെ സിമ്പിളായിട്ട് ഇന്ന് ഇവിടെ സെലക്ട് ആകാവുന്നതായിരിക്കും. സോ ഇത്രേ ഉള്ളൂ, ഒരു ചെറിയൊരു സംഭവമാണ്. ഇതുകൊണ്ട് ഗൈസ് നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ വാൾപേപ്പർ നമ്മളുടെ ലാപ്ടോപ്പിലൊക്കെ വാൾപേപ്പർ നമുക്ക് ചേഞ്ച് ആകാവുന്നതായിരിക്കും. സോ എന്തായാലും ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഗൈസ് ഈ വീഡിയോ ലൈക്ക് അടിക്കുക, പിന്നെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഗൈസ്, ഇപ്പോൾ തള്ളുന്ന വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പ്ലീസ് ഗൈസ് എല്ലാവരും, പ്ലീസ് ഗൈസ് എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ജസ്റ്റ് എന്നെ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഗൈസ് ഞാൻ ഇടുന്ന ഇതുപോലത്തെ അടിപൊളി കിടക്കാൻ വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. ഗൈസ്, ഇപ്പം നമുക്ക് എടുത്ത ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.